ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്, ഷോർട്ട് ആയിട്ട് എസ് ബി എന്ന് വിളിക്കും. അപ്പൊ മക്കളിത് ആറാം ക്ലാസ്സിലോട്ട് എത്തിയില്ലേ? അപ്പോ സ്റ്റാർട്ടിംഗ് ആണ്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ സ്കൂളിലൊക്കെ പോവാം. ആറാം ക്ലാസ്സിലോട്ട് എത്തി. അപ്പൊ അഞ്ചാം ക്ലാസ്സിലെ കുറെ നമ്മൾ എന്ത് ചെയ്തു? എക്സാം എഴുതി ഉഷാറാക്കി സെറ്റ് ആക്കി എടുത്തു അല്ലേ? അതേപോലെ ആറാം ക്ലാസ് നമുക്ക് എന്ത് ചെയ്യണം? ഉഷാറാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ മിസ് എന്ന് പറയാൻ വന്നത്, ഒരു പുതിയൊരാളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം. മക്കൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിലെ കാസ്കറ്റ് ഓഫ് ലൈഫ് അഥവാ ജീവന്റെ ചെപ്പുകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അതില് നിങ്ങൾക്ക് പുതിയൊരാളെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ ഉള്ളതിലൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. മിസ് ദ സ്ലൈഡിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആരാണത്? എന്താണത്? യെസ്, അത് മൈക്രോസ്കോപ്പ് ആണല്ലേ. മക്കളൊന്ന് ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ചേച്ചിമാരെ ഏട്ടന്മാരൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ചിലർക്ക് ഇപ്പോഴും അതെന്തായിരിക്കും? ഫെമിലിയർ ആയിരിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മിസ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നോക്കാം അല്ലെ, നമുക്ക് മൈക്രോസ്കോപ്പിന്റെ കേസ് നമുക്ക് നോക്കാം. നിങ്ങൾ ചിലപ്പോ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ ടോവിനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഫോറൻസിക്കില് അങ്ങനെ കുറെ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൈക്രോസ്കോപ്പ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എന്താണ് ഈ മൈക്രോസ്കോപ്പ്? എന്താണ് മീനിങ്? എന്തിനാണ് നമ്മൾ മെയിനായിട്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? നമുക്ക് നഗ്ന നേത്രം കൊണ്ട്, നമ്മുടെ നിക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് അതുണ്ടാവുമല്ലോ, ചെറിയ ചെറിയ ആറ്റങ്ങളായിക്കോട്ടെ, തന്മാത്രകളായിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ബാക്ടീരിയ, അങ്ങനെ നമുക്ക് സൂക്ഷ്മജീവികള്, നമുക്ക് കണ്ണോട് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ കണികകള്, സൂക്ഷ്മ കണികകളെയൊക്കെ നമ്മള് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ ക്യാൻ ബി ഒബ്സർവ് ത്രൂ ദ മൈക്രോസ്കോപ്പ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ എന്താ പറയുക, നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഈ കുഞ്ഞ് സാധനങ്ങളെ തന്നെ വലുതാക്കി കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. മക്കളൊക്കെ ചിലപ്പോൾ സ്കൂളില് ചേച്ചിമാരെ ഏട്ടന്മാരെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ നിങ്ങളിത് യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് മൈക്രോസ്കോപ്പിനെ പറ്റി ഒന്ന് പഠിക്കാം. ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിൽ കുറച്ച് പാർട്സ് ഒക്കെ ഉണ്ട്. അതാ എന്തൊക്കെയുണ്ട്? നമ്മുടെ ഐ പീസ് ഉണ്ട്. നമ്മളിങ്ങനെ ജസ്റ്റ് സൂം ചെയ്ത് നോക്കും, നമ്മളിങ്ങനെ നോക്കില്ല, നോക്കുന്ന ലെൻസിനെ പറയുന്നതാണ് ഐ പീസ് എന്ന് പറയുന്നത്. അതേപോലെ വേറെന്തുണ്ട്? ആം ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു പോർഷൻ ഉണ്ട് അല്ലേ, അതാണ് ആം എന്ന് പറയുന്നത്. അതുപോലെ നോസ് പീസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ലെൻസ് വെച്ചാലല്ലേ അവിടെ നോക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, സ്ലൈഡ് ഹോൾഡർ ഉണ്ട്, അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, അതുപോലെ കണ്ടൻസ്, ഐറിസ് ഡയഗ്രാം, അതേ ഡയഫ്രം, അതേപോലെ ലൈറ്റ് സോഴ്സസ്, ബേസ് ഉണ്ട്, പിന്നെ ഇവിടെ ഓൺ ചെയ്യുക ഓഫ് ചെയ്യാന്നുള്ളതിനുള്ളതുണ്ട്, അതേപോലെ ഫൈൻ ഫോക്കസ് ഉണ്ട്, കോസ് ഫോക്കസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കുഞ്ഞ് സ്ലൈഡ് ആദ്യം എടുക്കും കേട്ടോ. ആ സ്ലൈഡിൽ നമ്മൾ എന്താണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് നോക്കും. അപ്പൊ വെറ്റിലയുടെ ഒക്കെ നമുക്ക് വെറ്റിലയുടെ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും കേട്ടോ, ഹയർ ക്ലാസ്സിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഈ സിക്സ്ത്തിലും നമുക്ക് അത് ടെക്സ്റ്റർ ഉണ്ടെന്നാണ് മിസ്സിന്റെ ഒരു ഓർമ്മ. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ കുഞ്ഞൊരു പോർഷൻ എടുക്കുന്നു, അതിൽ നമ്മൾ കുറച്ച് ആഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ മക്കൾ പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആ ലെൻസിൽ നമ്മൾ കുഞ്ഞൊരു പീസ്, ഇങ്ങനൊരു പീസ് ഉണ്ടാവും. ആ പീസ് നമ്മൾ ഇതിങ്ങനെ ഒബ്ജക്റ്റ് നമ്മൾ വെക്കുന്നു, ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മളിങ്ങനെ വെക്കുന്നു, ഇങ്ങനെ നമ്മൾ നോക്കുകയാണ്, ഫോക്കസ് ഒക്കെ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതിലുണ്ടാവുന്ന ഓരോന്നും നമുക്ക് കാണാൻ പറ്റുന്നു. ഇപ്പൊ ടിഷ്യൂകള് കലകളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കൊരു ചെറിയൊരു വീഡിയോ കാണാമല്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. അപ്പൊ ദാ മക്കൾ വീഡിയോ കണ്ടോളൂ. A microscope is composed of three parts. The mechanical parts give support and strength to the microscope. The magnifying parts are associated with the magnifying power of microscope. The illuminating parts collect light for better resolution. Through the use of the microscope, it led to the discovery of microorganisms, which then led to further identification of differences in cells. അടിപൊളിയൊരു വീഡിയോ കണ്ടു അല്ലേ മക്കളെ. അപ്പൊ ആ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു വസ്തുവിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കാണേണ്ടത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോ പരിചിതമായിട്ടില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് ഇപ്പൊ ഫെമിലിയർ ആണെന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് മിസ്സിന് മക്കൾക്ക് മുമ്പിൽ പറഞ്ഞുതരാനുള്ളത്. അപ്പൊ ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളായിട്ട് മിസ് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.